താഴ്വരയിൽ നടത്തിയോനേ, നിന്റെ കൃപയാൽ ഇനിയും നടത്തണേ. കണ്ണുനീർ താഴ്വരയിൽ നടത്തിയോനേ, നിന്റെ കൃപയാൽ ഇനിയും നടത്തണേ. അനാദി സ്നേഹത്തിനുടയവനേ, നിന്റെ കരുണയാൽ എന്നെ നിറയ്ക്കണമേ. അനാദി സ്നേഹത്തിനുടയവനേ, നിന്റെ കരുണയാൽ എന്നെ നിറയ്ക്കണമേ. ഭയമേതുമില്ലാതെ ജീവിക്കും ഞാൻ നിന്റെ ചാരേ എന്നുമെന്നും. ഭയമേതുമില്ലാതെ ജീവിക്കും ഞാൻ നിന്റെ ചാരേ എന്നുമെന്നും. കണ്ണുനീർ താഴ്വരയിൽ നടത്തിയോനെ, നിന്റെ കൃപയാൽ ഇനിയും നടത്തണേ. കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. 84 സങ്കീർത്തനം 6 തിരുവചനം. കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം, വേദനയുടെ താഴ്വരകളിൽ ചേർത്ത് പിടിക്കുന്ന ദൈവം. 84 സങ്കീർത്തനത്തിൽ ഘോരപുത്രന്മാർ പറയുന്നു, കണ്ണുനീരിന്റെ താഴ്വരയുണ്ട്, എന്നാൽ അതിലൊരിക്കലും ഭാരപ്പെടേണ്ടതില്ല, അതിനെ അനുഗ്രഹമാക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ സൈന്യങ്ങളുടെ യഹോവയുടെ തിരുവാസത്തെ കണ്ട് വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നവർ, അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കും. കണ്ണുനീരിനെ മറികടന്നു പോകുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയില്ല. മിസ്രയീമിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞ ഇസ്രായേൽ ജനം വളരെയേറെ കഷ്ടപ്പാടുകളും നൊമ്പരങ്ങളും സഹനങ്ങളുമൊക്കെ അനുഭവിച്ചപ്പോൾ കഷ്ടത കണ്ട് നിലവിളി കേട്ട് സങ്കടമറിഞ്ഞ് അവർ രക്ഷിപ്പാൻ ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ദൈവജനം നമ്മോട് പറയുന്നത്, മിസ്രയീമിന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടുവന്ന, നിലവിളി കേട്ടുവന്ന, ഊഴിയ വിചാരന്മാർ നിമിത്തമുള്ള അവരുടെ സങ്കടങ്ങളും നിലവിളിയും സഹനങ്ങളും കഷ്ടപ്പാടുകളും അറിഞ്ഞ് ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഏറ്റവും നൊമ്പരം നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ നാം തനിച്ചല്ലെന്ന് ഓർക്കണം. യഹൂദാ വംശത്തിൽ പിറന്ന എബേസ് എന്ന് പറയുന്ന ഒരു മകൻ, അവന്റെ പേര് തന്നെ വ്യസനപുത്രനെന്ന. കാരണം എബേസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദുഃഖമുണ്ടാക്കുന്നവനെന്ന. വ്യസനത്തോടെ അമ്മ പ്രസവിച്ചതുകൊണ്ടാണ് അവന് അങ്ങനെ ഒരു പേര് തന്നെ ലഭിച്ചത്. അതിനാൽ തന്നെ വ്യസനപുത്രൻ എന്നറിയപ്പെടുന്ന, എല്ലാവരെയും തിരസ്കരിക്കപ്പെടുന്ന എബേസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ നിശ്ചയമായിട്ടും എന്നെ അനുഗ്രഹിക്കണം, എന്റെ അതിരുകളെ വിശാലമാക്കണം. ദൈവത്തോട് അവൻ അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ദൈവം എബേസിന്റെ അതിരുകളെ വിശാലമാക്കി. ജീവിതത്തിൽ പലതരത്തിലുള്ള കുറവുകളുള്ള വ്യക്തിയായി ഒരുപക്ഷെ തോന്നിയേക്കാം. മറ്റുള്ളവരുമായി നാം ഈ താരതമ്യം ചെയ്യുമ്പോൾ, അയ്യോ എനിക്ക് വയ്യ, എന്താണ് ഇങ്ങനെ എന്നൊക്കെ ഓർത്ത് പരിതപിച്ച് പദം പറഞ്ഞ് നിരാശയുടെ പടുകുഴിയിലേക്ക് നിപതിച്ചു പോയേക്കാം. എന്നാൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. മറ്റാരും നിന്നെ മനസ്സിലാക്കാതിരിക്കുമ്പോൾ നിന്നെ അറിയുന്ന, മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര വലിയ വേദനയാണെങ്കിലും ഒന്ന് പാളി ആ ക്രൂശിലേക്കൊന്ന് നോക്കിയാട്ടെ. നിന്റെ നൊമ്പരങ്ങളെയും സഹനങ്ങളെയും ഒക്കെ ആ ക്രൂശിൽ ഇങ്ങനെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതിനേക്കാൾ വലിയൊരു വേദനയില്ല. സഹനങ്ങളുടെ വടിച്ചാരകളിൽ, കണ്ണുനീരിന്റെ താഴ്വരകളിൽ നീ തനിച്ചല്ലെന്നുള്ള ഒരു ഉറപ്പാണ് നമുക്ക് വേണ്ടത്. ജീവിതത്തിലെ ചില മരുഭൂമി അനുഭവങ്ങളൊക്കെ വന്നേക്കാം, ഒരിക്കലും അതിൽ ഒറ്റയ്ക്കല്ല. ഖാഗർ എന്ന് പറയുന്ന ദാസീനെ സാറായി അബ്രഹാം എല്ലാം ഇറക്കി വിടുന്നുണ്ട്. ബേർശേബ മരുഭൂമിയിൽ അപ്പവും ഒരു തുരുത്തി വെള്ളവുമായി ഉപേക്ഷിക്കപ്പെട്ടവളായി. തുരുത്തിയിലെ വെള്ളമെല്ലാം തീർന്നു. അവൾ കുട്ടീനെ മരണം കാണേണ്ട എന്ന് പറഞ്ഞ് ഒരു കുറുങ്കാറ്റിൻ തണലിൽ ഇടുകയാണ്. ബാലൻ കരയുന്നു, ഖാഗറും കരയുകയാണ്. യഹോവ ആദ്യം കേട്ടത് കുഞ്ഞിന്റെ നിലവിളിയാണ്. മരുഭൂമിയിൽ നീരോറ തുറന്നു, ദൈവം അവളെ അനുഗ്രഹിക്കുകയാണ്. പലപ്പോഴൊക്കെ നാം ഓർക്കാറില്ല, ദൈവം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നൊമ്പരങ്ങളൊക്കെ വരുന്നത്, എന്നെ ദൈവം കാണുന്നുണ്ടോ എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെടുമ്പോൾ, തീർച്ചയായിട്ടും നിന്നെ സ്നേഹിക്കുന്ന, മറുടണയ്ക്കുന്ന, മറ്റാരെക്കാളും നിന്നെ അറിയുന്ന ഒരു ദൈവം നിനക്കുണ്ട്. പ്രിയമുള്ളവരെ,
ഈ പ്രഭാതത്തിൽ നമ്മുടെ മനസ്സൊന്ന് ഉറയ്ക്കട്ടെ, നമ്മുടെ ഉള്ളം തുടിക്കട്ടെ. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നുണ്ട്. നീ തനിച്ചല്ല, ആ നമ്മോട് ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കട്ടെ. നിന്റെ കൂടെ ദൈവമുണ്ട്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കണ്ണുനീരിന്റെ താഴ്വരകളിൽ കൈവിടാത്തവനെ, വേദനയോടെ ഭാരത്തോടെ നൊമ്പരത്തോടെ ആരെങ്കിലും വചനം കേൾക്കുന്നുണ്ടെങ്കിൽ തമ്പുരാനെ ക്രൂശിന്റെ നിത്യസ്നേഹത്താൽ ചേർത്ത് പിടിക്കണമേ, അങ്ങയുടെ കൂടെ യാത്ര ചെയ്യുവാൻ കൃപ ചൊരിയണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആ നിന്റെ സ്നേഹം അനുഭവിക്കുമ്പോൾ എൻ ഹൃത്തിൽ ആനന്ദം നിറഞ്ഞിടുന്നു. നിന്റെ സ്നേഹം അനുഭവിക്കുമ്പോൾ എൻ ഹൃത്തിൽ ആനന്ദം നിറഞ്ഞിടുന്നു. ആദ്യനുമായും അന്ത്യനുമായും നീ എന്നും കൂടെയുണ്ട്. ഭയമേതുമില്ലാതെ ജീവിക്കും ഞാൻ നിന്റെ ചാരേ എന്നുമെന്നും. ഭയമേതുമില്ലാതെ ജീവിക്കും ഞാൻ നിന്റെ ചാരേ എന്നുമെന്നും. കണ്ണുനീർ താഴ്വരയിൽ നടത്തിയോനെ നിന്റെ കൃപയാൽ ഇനിയും നടത്തണേ. എന്റെ ചാരേ നീ അണയുമ്പോൾ ദുഃഖങ്ങളെല്ലാം അകന്നിടുന്നു. എന്റെ ചാരേ നീ അണയുമ്പോൾ ദുഃഖങ്ങളെല്ലാം അകന്നിടുന്നു. മത്സഖിയാമൻ മാറാത്ത താതൻ എന്നുമൻ കൂടെയുണ്ട്. ഭയമേതുമില്ലാതെ ജീവിക്കും ഞാൻ നിന്റെ ചാരേ എന്നുമെന്നും. ഭയമേതുമില്ലാതെ ജീവിക്കും ഞാൻ നിന്റെ ചാരേ എന്നുമെന്നും. കണ്ണുനീർ താഴ്വരയിൽ നടത്തിയോനെ നിന്റെ കൃപയാൽ ഇനിയും നടത്തണേ. അനാദി സ്നേഹത്തിനുടയവനേ നിന്റെ കരുണയാൽ എന്നെ നിറയ്ക്കണമേ. ഭയമേതുമില്ലാതെ ജീവിക്കും ഞാൻ നിന്റെ ചാരേ എന്നുമെന്നും. ഭയമേതുമില്ലാതെ ജീവിക്കും ഞാൻ നിന്റെ ചാരേ എന്നുമെന്നും. കണ്ണുനീർ താഴ്വരയിൽ നടത്തിയോനെ നിന്റെ കൃപയാൽ ഇനിയും നടത്തണേ. കണ്ണുനീർ താഴ്വരയിൽ നടത്തിയോനെ നിന്റെ കൃപയാൽ ഇനിയും നടത്തണേ. മനാസേ മനാസേ വേദനകൾ മറക്കാം. ചിന്തകളില്ല, ഇനി രോഗമില്ല,
ഭയമേതുമില്ല, ഇനിയാകുല ചിന്തകളില്ല. അവൻ കൂടെയുണ്ട്, അവൻ കൂടെയുണ്ട്, എൻ്റെ ദൈവം. അവൻ കൂടെയുണ്ട്, നാഥൻ കൂടെയുണ്ട്, എൻ്റെ